car theft. ചേർത്തലയിൽ ഹോട്ടലിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ മോഷ്ടിക്കാൻ ശ്രമം. It's believed to be stolen by computer hackers. One in three cars in London are now stolen by computer hackers. This Toyota is similar to the one that was stolen. We are in the middle of a mystery. നമ്മൾ ഒരുപാട് ടെക്നോളജീസ് വെഹിക്കിൾസിൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ചില ടൈമിൽ വളരെ സിമ്പിൾ ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് വലിയ വലിയ ആഡംബര കാറുകൾ തന്നെ മോഷ്ടിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ സെൻസേഷണൽ ന്യൂസായി മാറിയ ഒന്നായിരുന്നു കീലെസ് കാറുകളുടെ മോഷണം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത്തരം കാറുകൾ മോഷ്ടിക്കപ്പെടുന്നതെന്നതിനെ കുറിച്ചും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് നമ്മുടെ കാറുകൾ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. വേൾഡിൽ ഇത്തരത്തിൽ ഒരുപാട് കാർസ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ലക്ഷക്കണക്കിന് കാറുകൾ തന്നെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പ്രകാരം. 2015 കണക്ക് പ്രകാരം ഇന്ത്യയിൽ തന്നെ 31,000 മുകളിൽ പല ടൈപ്പിൽ കാറുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഒരു 15-20 വർഷങ്ങൾക്ക് മുന്നേ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിനും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ ഈസി യൂസ് ചെയ്തിട്ടാണ് മെയിൻലി നമ്മളതെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ടെക്നോളജീസ് വർദ്ധിച്ചു വന്നപ്പോൾ റിമോട്ട് കീസ് ആയിട്ട് മാറി. അപ്പോഴാണ് സെൻട്രൽ ലോക്ക് സിസ്റ്റം എല്ലാം വന്നത്. ബട്ട് അപ്പോഴും എൻജിൻ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീസ് കാറിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അതുപോലെ തന്നെ കാറിൻ്റെ കീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മോഷ്ടിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വീണ്ടും വന്നിരുന്നു. അപ്പോൾ വീണ്ടും കീസിനെ അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് പാസീവ് കീലെസ് എൻട്രി ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്, അതായത് സ്മാർട്ട് കീസ്. ഈ കീസ് അതേപോലെ തന്നെ റിമോട്ട് സിസ്റ്റം തന്നെ ആണെങ്കിൽ പോലും, പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾക്ക് കീയിലുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് കാറിൻ്റെ തൊട്ടടുത്ത് ഈ കീ ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി അപ്പോൾ തന്നെ കാറിൻ്റെ ഡോർ ഓപ്പൺ ആവുകയും ഡോർ ഓപ്പൺ ആക്കാൻ സാധിക്കുകയും ഡാഷ് ബോർഡിലുള്ള പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എൻജിൻ ഓൺ ആക്കുവാനും സാധിക്കുന്നതാണ്. അതായത് ജസ്റ്റ് കീ നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ കാറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായാൽ മാത്രം മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്മാർട്ട് കീസ് എല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാർ ഫുൾ ടൈം ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. അതായത് ഒരു 5-20 meters പരിധിക്കുള്ളിൽ കാർ ഫുൾ ടൈം സിഗ്നൽസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ആ കാറിൻ്റെ സ്മാർട്ട് കീ ഈ സിഗ്നൽ പരിധിക്കുള്ളിൽ എത്തിയാൽ ആ ഒരു മൊമെൻറ്റിൽ തന്നെ സ്മാർട്ട് കീ ഈ കാറിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ സ്വീകരിച്ചിട്ട് റിസീവ് ചെയ്തിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഈ കാറിൻ്റെ കീയിൽ ഈ സ്മാർട്ട് കീയിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കാറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. കീസിൻ്റെ ഒരു കൺസെഷൻ എന്ന് പറയുന്നത് അതിലൊരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ചിപ്പ് ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾ ചിപ്പ് ഉണ്ടായിരിക്കും. ഈ ചിപ്പിൽ ഓൾറെഡി ഒരു മെമ്മറി ഉണ്ടായിരിക്കുന്നതാണ്. ആ മെമ്മറിയിൽ കോഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ കോഡ് സ്മാർട്ട് കീ അൾട്രാ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ഈ കോഡ് കാറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ കാറിലും ഉണ്ട് ഒരു റിസീവർ, ആ റിസീവർ ഈ ഐഡൻറ്റിഫിക്കേഷൻ കോഡിനെ സ്വീകരിക്കുന്നതാണ്. ഈ അങ്ങനെ സ്വീകരിച്ചിട്ട് ഇതുപോലെ സിമിലർ കോഡ് തന്നെ കാറിലെ റിസീവറിലും ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കാറിലെ കോഡും സ്മാർട്ട് കീസിൽ നിന്നും വന്ന ഐഡൻറ്റിഫിക്കേഷൻ കോഡും സിമിലർ ആയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സിമിലർ ആണെങ്കിൽ അപ്പോൾ തന്നെ ഒരു കമാൻഡ്, അതായത് കാറിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് കമാൻഡ് പോകുന്നതാണ്. അതായത് ഡോർ ഓപ്പൺ ആവാനും അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് പോകുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് തിയറം കൊടുക്കുന്നത്. സോ ഇനിയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരുന്നത്. സപ്പോസ് നമ്മളൊരു ക്രൗഡ് ഏരിയയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കീസ് സ്മാർട്ട് കീസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരു സാധ്യതയുണ്ട്, അതായത് റേഡിയോ സിഗ്നൽ സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യാവുന്നത്. ഇങ്ങനെ ക്യാപ്ചർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ കാർ ഓപ്പൺ ചെയ്തുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ അതൊരിക്കലും നടക്കത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ
ഓരോ തവണ സ്മാർട്ട് കീസിൽ നിന്നും ഐഡൻറ്റിഫിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ഓരോ തവണയും വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു തവണ സെൻഡ് ചെയ്ത ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഒരിക്കലും രണ്ടാമത് യൂസ് ചെയ്യുന്നില്ല. അതായത് ഒരു തവണ യൂസ് ചെയ്ത സമയത്ത് ആരെങ്കിലും ഇതിനിടയിൽ വെച്ചിട്ട് ഒരു റേഡിയോ സ്കാനർ, റേഡിയോ സിഗ്നൽ സ്കാനർ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് അത് സേവ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും അത് യൂസ് ചെയ്തിട്ട് കാർ ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തവണ മാത്രമേ ആ കാർ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോഡ് സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാധ്യത ഇല്ലാതായി മാറുന്നു. സ്മാർട്ട് കീ ജനറേറ്റ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് 40 ബിറ്റ് കോഡാകുന്നു. ഈ 40 ബിറ്റ് കോഡ്, ഒരു 40 ബിറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ട്രില്യൺ കണക്കിന് കോഡ്സ് അതിനെ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നർത്ഥം. അതായത് 1 മില്യണോ ബില്യണോ ഒന്നുമല്ല, ട്രില്യൺ കണക്കിനാണ് കോഡ്സ് അവിടെ ക്രിയേറ്റഡ് ആകുന്നത്. അപ്പോൾ ഓരോ തവണ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ട് ഇതെല്ലാം ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് യൂസ് ചെയ്യാന് വർഷങ്ങൾ തന്നെ പിടിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ഹാക്കിംഗ് മെത്തേഡ് ഒരു യൂസ്ഫുൾ അല്ലാത്തതായത് കൊണ്ട് തന്നെ അവിടെ ഒരു സേഫ്റ്റി നിലവിലുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കാറിൻ്റെ ഒരു പരിധി, അതായത് 5 to 20 meter പരിധിക്കുള്ളിൽ കീസ് വന്നാൽ മാത്രമേ ഈ കാർ അൺലോക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സ്മാർട്ട് കീസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ള സ്മാർട്ട് കീ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്യാത്ത സ്മാർട്ട് കീ ഉണ്ട്. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന സ്മാർട്ട് കീസിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ക്ലിക്ക് പരിധിക്ക് പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, കീൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം പിന്നീട് വരുന്ന സമയത്ത് അതായത് ഐ ജനറേറ്റ് ചെയ്ത കോഡ് അവിടെ യൂസ്ഫുൾ ആവാത്തൊരു അവസ്ഥ വന്നു. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്ന സിറ്റുവേഷനുകളിൽ ഐഡൻറ്റിഫിക്കേഷൻ കോഡിനെ 256 തവണ ഇങ്ങനെ ചേഞ്ചിങ് വരുത്തിയാലും നോ പ്രോബ്ലം. അതായത് 256 ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഈ ഏതെങ്കിലും സമയത്ത് നമ്മൾ 256 മുകളിൽ, അതായത് ഇപ്പോൾ 257 അല്ലെങ്കിൽ അതിന് മുകളിൽ എല്ലോ നമ്മൾ ബട്ടൺ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഒരു തവണ പരിധിക്ക് ഉള്ളിൽ വന്നതിന് ശേഷം പിന്നെയും പുറത്ത് പോയിട്ട് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിധിക്ക് പുറത്ത് നിന്നിട്ട് നമ്മൾ 256 തവണയ്ക്ക് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പരിധിയിൽ വന്നു കഴിഞ്ഞാലും ട്രാൻസ്മിറ്റർ ക്ലിക്ക് ചെയ്താൽ അത് ഒരിക്കലും സ്വീകരിക്കത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ റീപ്രോഗ്രാമിംഗ് ചെയ്യാവുന്നതാണ്. കാറിൻ്റെ എൻജിൻ നമ്മൾ 10 സെക്കൻഡിനുള്ളിൽ 8 തവണ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക, ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഇങ്ങനെ 10 സെക്കൻഡിനുള്ളിൽ 8 തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒരു കമാൻഡ് പ്രൊവൈഡ് ചെയ്യും. അതായത് കാറിൻ്റെ ECM-ലോട്ട് ഒരു കമാൻഡ് പ്രൊവൈഡ് ചെയ്യും, പ്രോഗ്രാമിംഗ് മെത്തേഡിലേക്ക്, അതായത് പ്രോഗ്രാമിംഗ് മെത്തേഡിലേക്ക് ചേഞ്ച് ഇടാവും. അവിടെ വെച്ചിട്ട് അങ്ങനത്തെ അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നു. എന്നിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീ എടുത്തിട്ട് കീയിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ബട്ടണെങ്കിലും ഉണ്ടായിരിക്കും. ഈ 4 ബട്ടൺസ് ഓരോ തവണയായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കാർ സ്വീകരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനെ ഒരു റീസെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ തവണയും ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ചേഞ്ച് ആകുന്നതിന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് റോളിംഗ് കോഡ്സ് എന്നാണ്. ഇവിടെ ഹാക്കേഴ്സ് കാർ ഹാക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് യാതൊരു രീതിയിലും കാർ ഡാമേജ് വരുത്താതെയാണ് അവർ ഈ ഹാക്കിംഗ് നടത്തുന്നത്. ഇവിടെ കാർ എപ്പോഴും സിഗ്നൽ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഹാക്കിംഗ് നടത്തുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ഇവിടെ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ബട്ട് അയാളുടെ സൗണ്ട് ഒരു നിശ്ചിത ദൂരത്തിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും കേൾക്കില്ല. അപ്പോൾ ഒരുപാട് ദൂരത്ത് ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ടൈമിൽ ആദ്യം സംസാരിച്ച ആളുടെ സൗണ്ട് മറ്റേയാൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യും, അപ്പോൾ അത് മറ്റേയാൾ കേൾക്കും. അതായത് നമ്മൾ സ്റ്റേജിൽ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ട് കൂടുതൽ ദൂരത്തുള്ള ആളുകൾക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൗണ്ടിനെ ആംപ്ലിഫയർ യൂസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്യാറുണ്ട്. ഇതേ സെയിം ട്രിക്ക് തന്നെയാണ് ഈ കാറിൻ്റെ മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും മോഷ്ടാക്കൾ യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ടൈപ്പ് മോഷ്ടിക്കുന്ന രീതിയെയാണ് നമ്മൾ റിലേ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് കാറിന്റെ തൊട്ടടുത്ത് ഒരാൾ ഉണ്ടാകും, അയാളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടാകും, അതിനെ നമ്മൾ ഡിവൈസ് 1 എന്ന് പറയും. അതുപോലെ വീടിനോട് ചേർന്നിട്ട് വേറെ ഒരാളും ഉണ്ടാകും, അയാളുടെ കയ്യിലും ഒരു ഡിവൈസ് ഉണ്ടാകും, അതിനെ ഡിവൈസ് 2 എന്ന് വിളിക്കാം. ഇനി കാറിൽ നിന്നുള്ള സിഗ്നൽ ഡിവൈസ് 1-ൽ റിസീവ് ചെയ്ത് അത് 2.5 GHz അപ്പ് കൺവേർട്ട് ചെയ്ത് അപ്പോൾ കാറിന്റെ സിഗ്നൽ ട്രാവൽ പരിധി ഇൻക്രീസ്ഡ് ആയി വീടിന്റെ ഉള്ളിൽ വരെ ട്രാവൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സിഗ്നലിനെ ഡിവൈസ് 2 സ്വീകരിച്ച് 2.5 GHz നിന്നും 130 kHz ഡൗൺ കൺവേർട്ട് ചെയ്ത് എന്നിട്ട് വീടിന്റെ ഏത് റൂം സൈഡിൽ ആണോ കീ ഉള്ളത് അവിടേക്ക് ഈ സിഗ്നലിനെ സെൻഡ് ചെയ്യും. അതായത് റിമോട്ട് തപ്പി അവർ വീടിന്റെ പരിസരം ഫുൾ ഇതുപോലെ സെർച്ച് ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും ഡിവൈസ് 2-ൽ നിന്നുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ കീന്റെ ഉള്ളിൽ വന്നാൽ ആ സിഗ്നലിനെ റിസീവ് ചെയ്യും, കാരണം സെയിം കാറിൽ നിന്നുള്ള സിഗ്നൽ ആകുന്നു എന്നാണ് സ്മാർട്ട് കീ കരുതുന്നത്. അപ്പോൾ സ്മാർട്ട് കീ ഇത് റിസീവ് ചെയ്ത് ഒരു ഐഡന്റിഫിക്കേഷൻ റോളിംഗ് കോഡ് ജനറേറ്റ് ആയി അത് അൾട്രാ ഹൈ ഫ്രീക്വൻസി ആയി ഡയറക്റ്റ് കാറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഈ കോഡ് കാർ റിസീവ് ചെയ്ത് കാർ അൺലോക്ക് ആകുന്നു. കാർ കരുതുക കാറിന്റെ തൊട്ടടുത്തുള്ള കീ എന്ന് കരുതി ഡോർ അൺലോക്ക് ആകുന്നു. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കാറിന്റെ ഉള്ളിലേക്ക് കയറി ഡാഷ്ബോർഡിലെ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഞ്ചിൻ ഓൺ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെയാണ് കീലെസ് കാർസ് മോഷ്ടിക്കപ്പെടുന്നത്. ഡിവൈസ് 1, ഡിവൈസ് 2, അതായത് മോഷ്ടാക്കളുടെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് 1, ഡിവൈസ് 2, ആ ഒരു ഡിവൈസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചെലവ് വരുന്നത് വെറും 1,000 rupees to 2,000 rupees ഇടയിലാകുന്നു. അപ്പം നിങ്ങൾ ഓർക്കുക, ഒരു 1,000 rupees ചെലവ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് വിലയുള്ള കാറുകളാണ് അവർ മോഷ്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ കാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് നമ്മുടെ കാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അതായത് ജസ്റ്റ് ഒരു 10 rupees ചിലവ് വരുത്തിയാൽ മാത്രം മതി. അതായത് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കീനെ പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. കാരണം അലൂമിനിയം ഫോയിൽ ഒരു കണ്ടക്ടറാകുന്നു, അതായത് ഒരു ചാലകം, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കഴിവുള്ള ഒരു ചാലകമാകുന്നു, അതായത് ഒരു കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടറാൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കേജ്, ആ കേജിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഒരു സിഗ്നൽ വരുകയോ, അതായത് അതുപോലെ ഉള്ളിൽ നിന്നും മറ്റൊരു സിഗ്നൽ പുറത്തേക്ക് പോവുകയോ ചെയ്യുകയില്ല. ഈ ഒരു റൂളിനെയാണ് നമ്മൾ ഫാരഡേസ് റൂൾ എന്ന് പറയുന്നത്, അതായത് ഫാരഡേസ് ഗേജ് റൂൾ എന്ന് പറയുന്നുണ്ട്. ഫാരഡേസ് റൂൾ അല്ലെങ്കിൽ ഫാരഡേസ് ഗേജ് റൂൾ എന്ന് പറയുന്നത്. ഫാരഡേസ് ബോക്സുകൾ തന്നെ ഈ കീലെസ് കാസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും അതിനേക്കാൾ ഒരു ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ ആകുന്നു. അലൂമിനിയം ഫോയിലിൽ നമ്മുടെ കീനെ പൊതിഞ്ഞ് വെച്ചാൽ തീർച്ചയായിട്ടും കാറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നത്. അത് കയറുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലെ സിഗ്നൽസ് ഡൗൺ ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതെല്ലാം ഒരു ഗേജിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്, കണ്ടക്ടറിനാൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ഗേജിൻ്റെ ഉള്ളിലായത് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എനിവേ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.